എലപ്പുള്ളി പ്രദേശത്ത് മുസ്ലിങ്ങൾക്കെതിരെ RSS കലാപത്തിന് കോപ്പുകൂട്ടുന്നുവെന്ന് SDPI. യാതൊരു പ്രകോപനവുമില്ലാതെ SDPI പ്രാദേശിക നേതാവ് സക്കീർ ഹുസൈനെ RSS സംഘം മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കാനാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സക്കീർ ഹുസൈൻ മുൻപ് ഒരു കേസിലെ പ്രതിയാണെന്നും മുൻവൈരാഗ്യമുണ്ടായിരുന്നു എന്നുമുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് SDPI നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പള്ളിയിലേക്ക് പോകുന്ന വിശ്വാസികളുമായി മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുക, വഴിയാത്രക്കാരുടെ മതം നോക്കി ആക്രമണം നടത്തുക, പുരുഷന്മാർ പള്ളിയിൽ പോയ സമയം നോക്കി വീടുകളിലേക്ക് കല്ലെറിയുക, പരാതിപ്പെടുന്നവരെ മാരകമായി ആക്രമിക്കുക തുടങ്ങിയ നിരവധി സംഭവങ്ങൾ RSSന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ജില്ലയുടെ കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് RSS നടത്തുന്ന ആസൂത്രിത പ്രവർത്തനങ്ങൾ സംഘർഷങ്ങളുണ്ടാക്കി മേൽക്കോയ്മ നേടാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. RSS നേതാവ് സജിത്താണ് ഇതിന്റെയെല്ലാം സൂത്രധാരനെന്നും സജിത്ത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും SDPI നേതാക്കൾ പറഞ്ഞു. 2019 മെയ് മാസത്തിൽ അവിടുന്ന് ഇങ്ങോട്ട് വളരെ ആസൂത്രിതമായിട്ട് മുസ്ലിങ്ങൾക്കെതിരെ കലാപം നടത്താൻ എന്ന ഉദ്ദേശത്തോടു കൂടി RSS പ്രവർത്തിച്ചതായിട്ട് വിവിധ വിഷയങ്ങൾ നമ്മൾ അവിടെ പരിശോധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. പ്രദേശത്തിൻ്റെ സമാധാനം തകർക്കുന്ന രീതിയിലൂടെ പള്ളിയിൽ പോകുന്ന വിശ്വാസികളുമായി മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ വഴിയാത്രക്കാരുടെ മതം തിരക്കി അവർ ആക്രമണം നടത്തുക. ഇപ്പോൾ നടന്ന ആക്രമണത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ളത് സംജിത്താണ്. നേരിട്ട് ആക്രമണത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ആക്രമണത്തിലേക്ക് നയിച്ച ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ള സംജിത്ത്. പക്ഷെ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തതിൽ FIR സംജിത്തിന്റെ പേരില്ല, ഗൂഢാലോചന പ്രതി എന്ന പേരില്ല. അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, അവിടെ ഈ സംജിത്ത് എന്നുള്ള വ്യക്തിക്കെതിരെ തന്നെ വിവിധ ആളുകളുമായിട്ടുള്ള വിവിധ സംഘടനകളുമായി രാഷ്ട്രീയ സംഘടനകളുമായിട്ടുള്ള സംഘടന കാരണം പ്രശ്നങ്ങൾ കാരണം ഏകദേശം 15-ൽ അധികം ക്രിമിനൽ കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലാ പ്രസിഡന്റ് SP അമീറലി, ചിറ്റൂർ മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ അത്തുമണി, എലപ്പുള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ എലപ്പുള്ളി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ് പാലക്കാട്.